അതുപോലെ ഈ ഓസ്ട്രേലിയയിലൊക്കെ വീട് ഞാൻ വന്നപ്പോൾ കേട്ടുള്ളതാണ്, പോരാൻ നേരത്തൊരു ഇവിടെ വന്നപ്പോൾ അവർക്ക് 3 വീടുണ്ട് 5 വീടുണ്ട്, നമ്മളവിടെ 1 വീട് തന്നെ മേടിക്കാൻ പാടുപെടുക. അപ്പം ഈ എങ്ങനെ എന്നെ ഈ 2-3 ഇതിന് മാത്രം വരുമാനമുണ്ട് ഇവിടെ ആൾക്കാർക്ക്, അത് തന്നെ അതിൻ്റെ സെറ്റപ്പ് അല്ല? അങ്ങനെയല്ല, ബേസിക്കലി നമുക്ക് എംപ്ലോയ്മെൻ്റ് വൈസിലോ അല്ലെങ്കിൽ സേവിങ്സ് വൈസിലോ ഒരു ബാക്കപ്പ് ഇല്ലാതെ വീടുകൾ അങ്ങനെ പടപടിയൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇപ്പം 2 പേരെ ഫുൾ ടൈം ജോലിയാണ്, അവർക്ക് ഹൈലി ഇൻകം ആണെങ്കിൽ അവരുടെ ബോറോയിങ് കപ്പാസിറ്റി കൂടുതലാണ്, അതുപോലെ അവർക്ക് സേവിങ്സും കൂടുതലുണ്ടാവും. ഇല്ലെങ്കിൽ അവർ ബേസിക്കലി അവർക്ക് ഇപ്പം നാട്ടിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് വരാനുള്ള കപ്പാസിറ്റിയിലുണ്ടാവും. പിന്നെ കൂടുതലും ഇത് ഹെൽപ്പ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വരുമായിരുന്നു. അപ്പം ഇപ്പം 3-4 വർഷം മുമ്പൊക്കെ അല്ലെങ്കിൽ 5-8 വർഷം മുമ്പ് ഓസ്ട്രേലിയ വന്ന സെറ്റിൽ ആളുകളാണെങ്കിൽ അവർ അന്ന് പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ടാവും, ചെറിയ പൈസ വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പൊ അന്നൊരു 500,000 ഒരു വീട് വാങ്ങിച്ചത്, ഇപ്പം 10 വർഷം മുമ്പ് 500,000. അപ്പൊ ലൊക്കേഷൻ നോക്കിയിട്ട് ഇവിടെ ഈ ക്വീൻസ്ലാൻഡിലും അതുപോലെ ഓസ്ട്രേലിയ മൊത്തത്തിൽ നോക്കിയാൽ ഈ ലൊക്കേഷൻ ബേസ് പ്രോപ്പർട്ടി വ്യത്യാസമുണ്ട്. സ്കൂൾ സോണുകള്, പബ്ലിക് ട്രാൻസ്പോർട്ട്, സ്കൂൾ കാച്ച്മെന്റ്, നല്ല സ്കൂളിന്റെ കാച്ച്മെന്റിലാണ് പ്രോപ്പർട്ടി ഇരിക്കുന്നത്. അപ്പൊ 500 മേടിച്ച പ്രോപ്പർട്ടി ചിലപ്പോ ഇപ്പൊ 1 മില്യൺ ആയിട്ടുണ്ടാവും. അപ്പം 500 എക്സ്ട്രാ ഉണ്ട് അതില്. ആ 500 ഫുള്ള് നമ്മൾ 10 കൊല്ലം മുമ്പ് മേടിച്ചാണെന്നുണ്ടെങ്കിൽ കുറച്ച് അടയ്ക്കുന്നു ഉണ്ടാവും, അപ്പോൾ 450 അടച്ച് 450 ബാക്കി ഉണ്ടാവുള്ളു. അപ്പൊ ആ 550 അവിടെ പ്രൈസ് വൈസിൽ ഒരു ഇതുണ്ട്. അപ്പൊ ആ 550 ആക്ച്വലി ഇക്വിറ്റി എന്ന് പറയുന്നത്, ഇക്വിറ്റി എന്ന് പറയുന്നത് അത് ഈക്വൽ ഉണ്ട് ആസ് എ ക്യാഷ്. കാരണം ആ പ്രോപ്പർട്ടി അന്ന് ഇന്ന് ഡിസ്പോസ് ചെയ്താൽ അവർക്ക് കാശ് കിട്ടും. അപ്പൊ ബാങ്ക് എന്ത് ചെയ്യുന്നു, അപ്പം നിങ്ങൾ ഈ ഒരു സെനാരിയോയിൽ ബാങ്ക് പറയും നിങ്ങൾക്ക് ഓൺ പ്രോപ്പർട്ടിയിൽ ഇക്വിറ്റി ഉണ്ട്, അതുകൊണ്ട് അടുത്തൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ നിങ്ങൾക്ക് പൈസ ക്യാഷ് ലിക്വിഡ് ക്യാഷ് ആവശ്യമില്ല. അതെന്ത് ചെയ്യുക, എന്നിട്ട് ഈ ഓൺ പ്രോപ്പർട്ടി ഒരു സെക്യൂരിറ്റി ആയിട്ട് വെച്ചതിന് ശേഷം അടുത്ത് പണയപ്പെടുത്തി വെക്കുക. എന്നിട്ട് 550 നിങ്ങൾക്ക് കൂടുതൽ വാല്യൂ ഉണ്ട്, അപ്പൊ ആ വാല്യൂന്റെ അകത്ത് നിന്ന് കുറച്ച് പൈസ തരാം എന്ന് പറയുന്നതാണെന്നാണ്, അതാണ് എന്റെ. അങ്ങനെയാണോ? അതെ, അത് നമുക്ക് ക്യാഷ് ആയിട്ട് വേണമെങ്കിൽ ഡ്രോ ചെയ്യാം, ഇല്ല ഇത് ജസ്റ്റ് സെക്യൂരിറ്റി ആയിട്ട് അറ്റാച്ച് ചെയ്യാം ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ. 550 മുഴുവനും കിട്ടുമോ നമുക്ക്? 550 ഫുള്ള് കിട്ടത്തില്ല, അപ് ടു 90 വരെ നമുക്ക് ടോപ്പ് ചെയ്യാം. 90 ഫോർ എക്സാമ്പിൾ 500 വീട് 1 മില്യൺ ഇപ്പൊ വില ഉണ്ടെങ്കിൽ 500 എന്റെ അടുത്ത് ഇക്വിറ്റി എന്ന് പറയുന്നത്. ആ ഇക്വിറ്റിയുടെ 450 വരെ ഇനി എക്സ്ട്രാ കിട്ടും ആ റേഞ്ചിൽ അടച്ചേർക്കാനുള്ള എമൗണ്ട്, ആ ഒരു വ്യത്യാസം അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, അടുത്തൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ ഇത് സെക്യൂരിറ്റി ആയിട്ട് അടുത്തൊരു 500 വീട് മേടിക്കുമ്പോൾ 10% 20% ഡിപ്പോസിറ്റ് കൂടുതൽ പൈസ ഇതിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അടുത്ത പ്രോപ്പർട്ടി ഒരു 100% ലോൺ തരും ബാങ്ക്, കാരണം അവർക്ക് ഇതിൽ ഇക്വിറ്റി ഉണ്ട്. ഓക്കെ, 500 വീട് അടുത്ത് മേടിച്ചു, 20% ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ വേണം, 1 ലക്ഷം രൂപ വേണം. ഇപ്പൊ നമുക്ക് ഇവിടെ 1 ലക്ഷത്തിന് വരെ 4 ലക്ഷം രൂപ ഉണ്ട്, 4 ലക്ഷം രൂപ ഒന്നോ രണ്ടു വീട് കിട്ടാൻ പറ്റുമോ? അങ്ങനെയാണ് 2-3 വീട് വാങ്ങിച്ചു. ഞാനും അല്ല ചെയ്യും, മനുഷ്യന്റെ അപ്പൊ ചിലപ്പോ കാണാം നമുക്ക് അഡ്വർട്ടൈസ്മെന്റ് ഉണ്ടാവും, ഡെപ്പോസിറ്റ് ഇല്ലാതെ വീട് വാങ്ങിച്ചു, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി. അപ്പം അവർക്കൊരു കോള് കിട്ടാനും ഈ ഒരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിട്ടാവാം. ബ്രിസ്ബനെന്നല്ല, ഓസ്ട്രേലിയ പൊതുവേ ഈ കഴിഞ്ഞ കോവിഡിന് കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ ഭയങ്കരമായ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഉണ്ടായി. കാരണം ഇവിടെ ഈ ഇൻഫ്ലേഷൻ, അപ്പോൾ ആൾക്കാരെങ്കിലും പോകാതെയൊക്കെ ഇവിടെയുള്ളവർ ഇഷ്ടംപോലെ പൈസ മിച്ചം വന്നപ്പം അവരെല്ലാവരും ഇങ്ങനെ ഈ വീടിൻ്റെ വില എല്ലാം കൂടിപ്പോയി ഭയങ്കരമായിട്ട്. കാരണം അവരുടെ കാശുണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നമ്മൾ ഉദ്ദേശിച്ചതിനെ കഴിഞ്ഞും നമുക്ക് എഗ്രി ചെയ്തതിന് ഇൻട്രസ്റ്റ് റേറ്റിനെ കഴിഞ്ഞും പിന്നെ 3-4 പ്രാവശ്യം അടച്ചപ്പോഴത്തേന് തന്നെ നമുക്ക് $2,000 എക്സ്ട്രാ കൂടി വന്നു. ഇപ്പം ഞാൻ കാശ് തന്നെയാണ്, എനിക്കിത് ഈസിയായിട്ട് അടയ്ക്കാൻ പറ്റും. ഇപ്പം വേറൊരു പാവപ്പെട്ടവനാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അവരതെങ്ങനെ അടയ്ക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ്. അതായത് നമ്മളൊരു 4,000 വകയത്തെ ഒരു വീട് മേടിച്ചു, അവനിപ്പോൾ 6,000 അടക്കണം, അവൻ എന്ത് ചെയ്യും, അവൻ എന്താണ് ഓപ്ഷൻ ഉള്ളത്? നിങ്ങൾ പണക്കാരനായതുകൊണ്ട് ഈ ആൻസർ നിങ്ങളെ ബാധിക്കില്ല, നമ്മൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. അതായത് നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ലോൺ എടുത്തു, ഇൻട്രസ്റ്റ് റേറ്റ് കൂടി, നമ്മൾ താമസിക്കുന്ന വീടാണ്, നമുക്കത് സെല്ല് ചെയ്യാനോ ഒന്നും നിവൃത്തിയില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ലോണിൻ്റെ ടൈം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ എടുത്ത് 2-3 വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് ആളുകൾക്ക് 25 വർഷം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, ആ ടൈം നമുക്ക് വേണമെങ്കിൽ 5 കൊല്ലോ 10 കൊല്ലോ ഒക്കെ അവൈലബിൾ ആണെങ്കിൽ കൂട്ടാൻ പറ്റും, അതൊരു ഓപ്ഷനാണ്. അതെ, പിന്നെ ഇൻട്രസ്റ്റ് ഉള്ള ആയിട്ട് മാറ്റാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ആ അപ്പൊ ലോൺ റീപേയ്മെന്റ് ഇൻട്രസ്റ്റ് ഉള്ള ആക്കാം. അപ്പം പ്രിൻസിപ്പിൾ മാത്രമേ ടെമ്പററി ആയിട്ട്, വീണ്ടും അത് ടൈം കഴിയുമ്പോൾ വീണ്ടും ഹൈക്ക് ആവും. പക്ഷെ നമുക്ക് ഈ മെയിൻ ടൈം അടുത്തൊരു 6 മന്ത്സും ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് തന്നെയാണ് ന്യൂസുകളെല്ലാം പറയുന്നത്, എന്താണ് ആക്ച്വലി സംഭവം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻസ് ലോണിന്റെ ടൈം കൂട്ടുക,
കൺസോളിഡേഷൻ ഓഫ് അതർ ലോൺസ്, അതായത് നമുക്ക് പേഴ്സണൽ ലോണുകൾ, കാർ ലോണുകൾ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ഹോം ലോണിലോട്ട് കൺസോളിഡേറ്റ് ചെയ്യുക. അതായത് 50,000 രൂപ കാർ ലോണുണ്ട്, അതിൻ്റെ റീപേയ്മെൻറ്റ് $1,000 ആണെങ്കിൽ ആ 50,000 നമ്മൾ ഈ ഹോം ലോണിൽ നിന്ന് എടുത്ത് അത് ക്ലോസ് ചെയ്തു. അതൊന്ന് ഒരു അത് ലോങ് ടൈമിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കൂടുതൽ മനസ്സിലായി. അപ്പോൾ കാർ ലോണൊക്കെ സാധാരണ 4 കൊല്ലം 5 കൊല്ലം ഒക്കെ കിട്ടുന്നു, ഇതൊരു 25 കൊല്ലത്തേനാക്കി ആ പൈസ ഇത് കൺസോളിഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് 25 കൊല്ലത്തേനെ ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പം ആ മന്ത്ലി റീപേയ്മെന്റിന്റെ എമൗണ്ട് കുറയും. അത് അത് ഒരു ലാഭകരമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ലോങ് ടൈമിലോട്ട് പോകുമ്പോൾ ഇൻട്രസ്റ്റ് കൂടുതലാണ്. നമുക്ക് തൽക്കാലം ഇപ്പം അതേ ഓപ്ഷൻ ഉള്ളൂ, അടയ്ക്കാൻ പറ്റാത്തൊരു സിനാരിയോയിലാണ് ഇതെല്ലാം പറയുന്നത്. ലോൺ കൺസോളിഡേഷൻ പിന്നെ മറ്റുള്ള ബാങ്കുമായിട്ട് ചെക്ക് ചെയ്യുക, മോർഗേജ് ഹാർഡ്ഷിപ്പ് അസിസ്റ്റൻസ്, അത് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ്. കൗൺസിലിംഗ് പോലെയുള്ള ഇത് നമുക്ക് റീപേയ്മെന്റ് അടയ്ക്കാൻ പറ്റാണ്ട് വരുമ്പോൾ നമ്മൾ ആകപ്പാടെ അപ്സെറ്റ് ആവും. നമുക്ക് ഗവൺമെന്റ് ഒരു ഹാർഡ്ഷിപ്പ് അസിസ്റ്റൻസ് സർവീസ് തരുന്നുണ്ട്, അവര് നമ്പർ വിളിക്കുന്നു, കാശ് തരത്തില്ല, ഉപദേശങ്ങൾ, മെന്റൽ സപ്പോർട്ടുകൾ. അല്ല അതിന്റെ കാര്യമല്ല, ബാങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു, പക്ഷേ നമ്മൾ ഈ അടയ്ക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് നമുക്ക് പൈസ അടയ്ക്കാൻ പറ്റും, നമുക്ക് മെന്റലി അല്ലെങ്കിൽ ഹാർഷിപ്പ് അസിസ്റ്റൻസ് ഞാൻ വിചാരിച്ചു കാശ് തരാൻ ഗവൺമെന്റ് തരുമോ, ക്യാഷ് ആയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നതായിട്ട് എനിക്കറിയില്ല. പക്ഷെ ബാങ്കിനെ വിളിച്ചാൽ അവര് കുറച്ച് നാളത്തേക്ക് ഓർക്കുന്നുണ്ട് ബാങ്ക് നിങ്ങളുടെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കഴിയുമ്പം 6 മാസത്തേക്ക് 1 വർഷത്തേക്ക് റീപേയ്മെന്റ് അവർക്ക് കൊടുക്കാതിരിക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം ആഡപ്പ് ആവും എൻഡ് ഓഫ് ദി ഡേ. പക്ഷെ ടെമ്പറലി നമുക്ക് നമ്മുടെ മുന്നിൽ വേറൊരു മാർഗം, പിന്നെ തന്നിരിക്കുന്ന ബാങ്കുകളും മറ്റുള്ള ബാങ്കുകളിലെയും റേറ്റുകൾ ചെക്ക് ചെയ്യുക, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു ബാങ്കാണെങ്കിൽ നമുക്ക് മാറ്റുക. അപ്പൊ എത്രത്തോളം മന്ത്ലി ബെനിഫിറ്റ് കിട്ടും ചെക്ക് ചെയ്യാം മാറുന്നതിന് മുമ്പ്. ഇതൊക്കെയാണ് നമുക്ക് താൽക്കാലികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും നമുക്ക് ഒരു ഇച്ചിരി പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് ഒരു ലിവറേജ് അവിടെ എപ്പോഴും ഇട്ട് നിൽക്കുന്നതാണ്. നമ്മൾ എപ്പോഴും ക്ലയൻസിനോട് പറയാറുണ്ട് അഫോർഡബിലിറ്റി ചെക്ക് ചെയ്യുക. മാക്സിമം ലോൺ എടുത്ത് വീട് മേടിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ എക്സ്പെൻസ് നോക്കിയതിന് ശേഷം വലിയ ലയബിലിറ്റി എടുത്ത് വയ്ക്കുക. ഓക്കെ, നമ്മളെപ്പോഴും പേഴ്സണലി ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ചെയ്യാറുമുണ്ട്. അപ്പം നമുക്കേ ഫൈനലായിട്ട് നമ്മുടെ ഈ വ്യൂവേഴ്സിനോട് പറയാനുള്ള എന്താണ് ഒരു അഡ്വൈസ് പറയാനുള്ളതെന്ന്, ഈ ഒരു വീട് മേടിക്കാണ്ട് ഇറങ്ങുന്ന യാത്രയിൽ ഉടനീളം ഒരു വലിയ യാത്രയാണ്, ആ യാത്രയിൽ വേണ്ട അത്യാവശ്യം കരുതിയിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു കൺക്ലൂഷനായിട്ട് പറയുന്നത് എന്താണ് സാറിന് ഒരു അഡ്വൈസ് പറയാനുള്ളതെന്ന് പറയാമോ? അതായത് നമ്മൾ വീട് വാങ്ങുന്നതിന് മുമ്പ് ഒരു മിനിമം ഞാൻ സജസ്റ്റ് ചെയ്ത ഒരു 3 മന്ത്സ് മുമ്പ് തന്നെ നിങ്ങളൊരു ഫൈനാൻസ് ചെയ്യുന്ന ബാങ്ക് അല്ലെങ്കിൽ ബ്രോക്കറെ കാണുക. നമ്മുടെ അഫോർഡബിലിറ്റി, നമുക്ക് എത്രത്തോളം ബോറോ ചെയ്യാൻ പറ്റും, നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇതെല്ലാം ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു പ്രീ അപ്രൂവൽ ആദ്യം പറഞ്ഞു വന്നിരുന്നു. പ്രീ അപ്രൂവൽ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതിനെ പറ്റി ധാരണ ഉണ്ടാക്കുന്ന, എത്ര വരെ കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു ഏകദേശ ഐഡിയ പറയുന്നതാണ് പ്രീ അപ്രൂവൽ. അത് പ്രീ അപ്രൂവൽ, പ്രീ അപ്രൂവൽ എടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മാർക്കറ്റിലോട്ട്. അത് പ്രീ അപ്രൂവൽ എടുക്കാൻ ഈ മോർഗേജ് ബ്രോക്കർമാരെടുത്ത് പോലെ ബാങ്കിൽ പോയാലോ? ബാങ്കിൽ മോർഗേജ് ബ്രോക്കർ ഈ രണ്ട് ആൾക്കാർ വഴിയാണ് പോകാൻ പറ്റത്തുള്ളൂ, അതാണ് ഈസി വേ. അല്ലാതെ നമുക്ക് ഓപ്ഷൻ ഇല്ല ബാങ്കിൽ. അപ്പം ഒരു പ്രീ അപ്രൂവൽ എടുത്തതിന് ശേഷം മാർക്കറ്റിൽ പോവുക. അതുപോലെ തന്നെ നമ്മുടെ റിയൽ എസ്റ്റേറ്റും അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റ്, മോർഗേജ് ബ്രോക്കർ, ബാങ്ക് ഇവരൊക്കെ അഡ്വൈസുകൾ എടുക്കുക. പക്ഷെ ഒരു ഫൈനൽ ആ ഒരു തീരുമാനം നമ്മുടെ തന്നെയാണ്. വേറൊരാളെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്താണ് നമ്മുടെ, ഏതാണ് നമ്മുടെ ലൊക്കേഷൻ, ഏത് ലൊക്കേഷനിലാണ് നമ്മൾ കൺവീനിയന്റ്, നമ്മുടെ റിസർച്ച് ചെയ്യുക, മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് വാച്ച് ചെയ്യാം. ഈ മാർക്കറ്റിൽ നടക്കുന്ന പർട്ടിക്കുലർ ഏരിയയിൽ, പർട്ടിക്കുലർ സബർബിൽ എന്താണ് പ്രൈസ് നടക്കുന്നത്. അല്ലാതെ നമ്മൾ 100% മോർഗേജ് ബ്രോക്കറുടെയോ ബാങ്കിന്റെയോ റിയൽ എസ്റ്റേറ്റിന്റെയോ ഞാൻ ചോദിക്കില്ല. ഫൈനൽ നമ്മൾ താമസിക്കാനുള്ള വീടാണ്, നമ്മൾ ഇതിനെപ്പറ്റി റിസർച്ച് നടത്തുക, നമ്മൾ തന്നെയായിരിക്കണം ഒരു ഫൈനൽ തീരുമാനം എടുക്കേണ്ടത്. അപ്പം അത് പറഞ്ഞു കൊടുത്തത് തന്നെ നമുക്കിപ്പോ ഇത് കാണുന്നവർക്ക് ഒരു 10,000-10,000 ചോദ്യങ്ങളുണ്ടാവും. അതെല്ലാവരും ചിലപ്പോൾ വീഡിയോയ്ക്ക് താഴെ വന്ന് ചിലപ്പം വീഡിയോ വന്നിട്ട് അതെങ്ങനെ ഇതെങ്ങനെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്പെസിഫിക് ആയിട്ട് ആൻസർ നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഓരോരുത്തർ സിറ്റുവേഷൻ അനുസരിച്ചാണ്. ഇപ്പൊ ഒരു എനിക്ക് ഇന്ന പനി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് പാരസെറ്റമോൾ കൊടുക്കുക എന്ന് പറയുന്ന പോലെ നമുക്ക് പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. ഒരാളുടെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻസ് ആണ്. അപ്പം ഒബ്വിയസ്ലി ആൾക്കാരുടെ എവിടെ ഒരു ആളെ ഒരു മോർഗേജ് അഡ്വൈസറെ ബാങ്കിൽ പോയിട്ട് അവർക്ക് ചോയ്സ് ഉണ്ട്. ഇനി
ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കൂടുതൽ വിവരങ്ങളൊന്നും ഇതിലൊന്ന് അറിയണം, അല്ലെ ഒന്ന് ഒന്ന് വിളിക്കുമ്പോൾ ഇപ്പം താങ്കളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ അകത്ത് ബന്ധപ്പെടാൻ സാധിക്കും. നമ്മുടെ പേര് അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്, ടെലിഫോൺ നമ്പർ ഷെയർ ചെയ്യാം. എല്ലാ പേഴ്സണലായിട്ട് മേബിൾ ഒന്നാൽ എനിക്ക് ഫോർവേഡ് ചെയ്യാം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും. അത് തന്നെ വലിയ ഹെൽപ്പ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോ ഇതിൻ്റെ അകത്ത് ഒബ്ലിഗേഷൻ ഒന്നുമില്ല. ഇപ്പം നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചു, ഞാൻ തന്നെയാണെങ്കിലും നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കാം, നമുക്ക് അതിനകത്ത് ഒബ്ലിഗേഷൻ ഒന്നുമില്ല. പ്രത്യേകിച്ച് അതിന് പേയ്മെന്റ് ഫീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അതിന് വേണ്ടിട്ട്? ഒന്നുമില്ല. നോർമലി ഞാനൊന്നും വാങ്ങാറില്ല. മറ്റുള്ള നമ്മൾ ഈ അഡ്വൈസ് ചെയ്യുന്നതിനും എൻക്വയറി ചെയ്യുന്നതിനും നമ്മൾ പല പല ആളുകളുണ്ട്. നമ്മൾ ഇൻഫർമേഷൻ എല്ലാം ഷെയർ ചെയ്യുന്നു, മറ്റു ബാങ്കിൽ പോയി നേരിട്ടു. അതൊന്നും നമ്മൾ ഒരു പാർട്ട് ഓഫ് ഇതായിട്ട് ഞാൻ കണക്ക് കൂടുതലും, അല്ലാതെ നമ്മൾ അഡ്വൈസ് കൊടുത്തു വേറൊരാളടുത്ത് പോയി ലോൺ എടുത്തു അല്ലെങ്കിൽ ബാങ്കിൽ നേരിട്ട്, പാർട്ട് ഓഫ് ബിസിനസ്. അപ്പം ഈ പറയുന്ന ഇൻഫർമേഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് ഇപ്പൊ അറിയാം നല്ല തിരക്കുള്ള സമയമായിരുന്നു. ഇപ്പൊ ഇതിന് ഞായറാഴ്ചയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പുള്ളി ബലമായിട്ട് ഞാനൊന്ന് ഒന്ന് പറയണം. കാരണം എന്നോട് ചോദിക്കാൻ തന്നെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോ വീട് പണിയുന്ന വീഡിയോ കണ്ടപ്പോൾ തൊട്ട ആൾക്കാർ പറഞ്ഞു, ചേട്ടാ അതിങ്ങനെ മോർഗേജിന്റെ കാര്യം എങ്ങനെയാണ് പറയുന്നത്, അതിനെക്കുറിച്ചൊന്ന് വീഡിയോ ചെയ്യ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻഫർമേഷനെല്ലാം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന കാര്യങ്ങൾ റോങ്ങായി പോയാൽ അതിനുള്ള, നമുക്ക് പുള്ളിക്കാണേലും പുള്ളിയുടെ കഞ്ഞിയാണ്, നമുക്ക് അങ്ങനെ കാര്യങ്ങളൊന്ന് പഠിക്കണം. പഠിച്ച് എന്ത് പറയാൻ പറ്റണം, ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ സിറ്റുവേഷൻസ് ആണ്. അപ്പം ഒബ്വിയസ്ലി നമുക്ക് പറയുന്ന ഇൻഫർമേഷനകത്ത് നമുക്ക് റോങ് ഇൻഫർമേഷൻ ഒരിക്കലും കൊടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുത്താൽ, പുള്ളി പ്രൊഫഷണലാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇവിടുത്തെ അത്യാവശ്യം തിരക്കുള്ളൊരു മോർഗേജ് ബ്രോക്കറാണ്. അപ്പം പുള്ളിക്കത് ഒഫീഷ്യലായിട്ട് പറയാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ അത് ഇൻഫർമേഷൻ കളക്ട്, ഗൂഗിളിൽ നിന്ന് ഇൻഫർമേഷൻ ഒരുപാട് കിട്ടും. പക്ഷേ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള സർക്കംസ്റ്റൻസിൽ നമുക്ക് ചോദിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ഒരാൾ എപ്പോഴും ഒരു പേഴ്സണൽ സഹായം ഉള്ളത് എപ്പോഴും വളരെ ഉപകാരമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്നോട് ചിലർ കമൻറ്റൊക്കെ ആയിട്ട് ചോദിക്കുമ്പോഴും ഞാൻ പുള്ളിയെ വിളിച്ചാൽ ചോദിക്കുന്നത് അത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ്. അപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പുള്ളി പറയാറുണ്ട്, അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ഓരോരുത്തരുടെ പേഴ്സണൽ സർക്കംസ്റ്റൻസസ് അനുസരിച്ചാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുതരാൻ ഉള്ള സന്മാനം തന്നതിന് സമയം നീക്കി വെച്ചതിനും എൻ്റെയും എൻ്റെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുള്ള നന്ദി പറയുകയാണ്. അപ്പം അടുത്ത എന്തെങ്കിലും ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും പറയുകയാണെങ്കിൽ അതൊന്നും കൈകാര്യം ചെയ്തേക്കാം. ഇനി എൻ്റെ പേര് പറഞ്ഞാൽ അവർക്കൊരു എന്തെങ്കിലും കമ്മീഷനോ ഡിസ്കൗണ്ടോ ഒക്കെ ഉണ്ടോ ചെയ്ത് കൊടുത്തേക്കുക എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ട് ഒത്തിരി നന്ദി. വീണ്ടും ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് വീണ്ടും കാണാം. അപ്പം നിങ്ങളുടെ ചാനലെല്ലാം അപ്ഡേറ്റ് ആയിട്ട് വാച്ച് ചെയ്ത ഒരാളാണ് ഞാൻ. ഒത്തിരി ഇൻഫർമേഷൻ, ജനറൽ ഇൻഫർമേഷൻ നിങ്ങള് പബ്ലിക്കിന് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ഇനിയും ചാനലുകൾ വളരട്ടെ, ഇറങ്ങിയവരട്ടെ, മില്ലിയനയർ ആവട്ടെ. താങ്ക് യു. ഇനിയും ഇതുപോലെ സംസാരിക്കാൻ അവസരം കിട്ടും. തീർച്ചയായിട്ടും അങ്ങനെ വരണമെന്നുള്ളതാണ് നമ്മുടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.